അപ്പോൾ അതിനൊപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക ഏഹ് കുറ്റം പറയുന്നതെന്ന് തോന്നരുത് കാരണം ഇന്നലെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ആ വാഹനം റോഡിലിറക്കിയ സ്ഥലം ശംഖുമുഖം ബീച്ചാണ് നമസ്കാരം മാതൃഭൂമി ഓൺലൈനിലൊരു പോസ്റ്റ് കാണാനിടയായപ്പോഴാണ് ഒരു നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഐ ടി പാർക്കുകളിൽ പബ്ബുകൾ തുടങ്ങുന്നത് പരിഗണിക്കുമെന്ന മുഖ്യമന്ത്രി ഒരു വാർത്തയാണ് ഒരു ഇമേജ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് മാതൃഭൂമി ചോദിച്ചിരിക്കുന്നു യോജിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പബ്ബെന്ന് കേൾക്കുമ്പോഴത്തേക്കും കായ് മുണ്ടും പൊക്കിപ്പിടിച്ച കുറെ എണ്ണന്മാരുണ്ട് കേട്ടോ യൂന്മാരാണെങ്കിൽ ഒളിച്ചും പാത്തും ബാംഗ്ലൂരിൽ പബ്ബുകളിൽ പോണവന്മാരാണ് ബാംഗ്ലൂർ മാത്രമല്ല അന്യ അന്യരാജ്യങ്ങളിലോട്ട് പോകാറുണ്ട് മലേഷ്യ ട്രിപ്പ് ഒക്കെ പോണവന്മാരാണ് ഇതിനെതിരെ പ്രതികരിക്കാൻ നിൽക്കുന്നത് കേട്ടോ വരട്ടെ പബ്ബും ഗിബ്ബൊക്കെ വരട്ടെ ബാംഗ്ലൂര് പോകണമെന്നു ബാംഗ്ലൂർ ബാംഗ്ലൂർ മെട്രോ നഗരങ്ങളിലെല്ലാം പബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും നമ്മൾ നാട്ടിൽ വേറെ അതിനെ എതിർക്കേണ്ട കാര്യം എന്താണ് അല്ലേ ഇപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ പുതിയ പുതിയ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫോട്ടോ ഞാൻ ഇന്നലെ ഇട്ടിരുന്നു എന്താണ് കാരമാൻ ടൂറിസം അതിന്റെ ഫസ്റ്റ് വണ്ടി നമ്മളെ ബോ ബോച്ചമാ ബോബി ചെമ്മണ്ണൂർ അപ്പം അതിൻ്റെ ഉദ്ഘാടനം ആ ഫസ്റ്റ് വണ്ടി നിരത്തിറക്കിയതിൻ്റെ ഉദ്ഘാടനം ഇന്നലെ ശംഖുമൂത്ത് വെച്ചായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്താണ് കണ്ടം ചെയ്ത എന്താണ് ഗതാഗത വകുപ്പ് മന്ത്രി അവിടെ പ്രസംഗിക്കുകയും ചെയ്തു കണ്ടം ചെയ്ത ബസ്സുകൾ ടൂറിസം വകുപ്പുമായിട്ട് ചേർന്ന് റെസ്റ്റോറൻ്റുകളാക്കി മാറ്റുന്ന പരിപാടി ഇപ്പോൾ ആലപ്പുഴ ഒരു റെസ്റ്റോറൻറ്റ് പണി കിടന്നുണ്ടെങ്കിൽ ഉടനെ ഉദ്ഘാടനമുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം നമുക്ക് നല്ലതാണ് അപ്പോൾ ഇക്കാര്യങ്ങളിപ്പോൾ സർക്കാരിപ്പം ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം എല്ലാം കുറ്റം പറഞ്ഞു വിട്ടിരുന്നാലും കാര്യം നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ലത് പറയണ്ടേ നല്ലത് പറയണം അപ്പോൾ അതിനൊപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക ഏഹ് കുറ്റം പറയുന്നതെന്ന് തോന്നരുത് കാരണം ഇന്നലെ ഗോപി ചെമ്മണ്ണൂരിൻ്റെ ആ വാഹനം ോഡിലിറക്കിയ സ്ഥലം ശംഖുമുഖം ബീച്ചാണ് അപ്പോൾ ഈ വേദി ഒരുക്കിയിരുന്ന സ്ഥലത്തിന് തൊട്ടുപുറകെ ആ ബീച്ച് തകർന്നു കിടക്കുകയാണ് അതും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ശംഖുവോം ബീച്ച് കേരളത്തിലുണ്ടായിരുന്ന മികച്ച ബീച്ചുകളിൽ ഒന്നായിരുന്നു ശംഖുവോം ബീച്ച് അപ്പോൾ അതിന്റെ മുമ്പിലാണ് ഇന്നലെ പുതിയൊരു പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് നല്ല പദ്ധതിയാണ് പുതിയ മാറ്റങ്ങൾ വരണം പക്ഷേ അതിനോടൊപ്പം മുമ്പുണ്ടായിരുന്ന നശിച്ചു പോയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എത്രയോ വർഷങ്ങളായി ആ ശംഖൂമം ബീച്ച് വളരെ പരിതാപകരമായ അവസ്ഥയിൽ അഭിപ്രായം അപ്പോൾ അതും മന്ത്രിയും കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്നൊരു അഭിപ്രായം ആയിട്ട് എന്താണ് ഈ നമ്മൾ തുടങ്ങിയതാണ് പബ്ബ് പബ്ബൊക്കെ വരക്കണേ നല്ല കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന ആൾക്കാരൊന്നും ഉഷാറാവട്ടെ അല്ലേ അത്രയേ ഉള്ളൂ